നമ്മളെല്ലാവരും കുക്ക് ചെയ്യണവരാണ് അല്ലേ. പക്ഷെ ചിലരുടെ കുക്കിംഗ് അബ്ബാര് ടേസ്റ്റ് ആണ്. അപ്പൊ നമ്മർക്കൊക്കെ എന്തൊരു കൈപുണ്യാണെന്ന് അല്ലേ. സത്യത്തിൽ കൈപുണ്യം അല്ലാട്ട, അവർക്ക് കുഞ്ഞു കുഞ്ഞു ട്രിക്സ് അറിയാൻ നമുക്കറിയില്ല, അത്രേ ഉള്ളൂ. അപ്പൊ ഇന്നൊരു അടിപൊളി കാബേജ് തോരനാണ് കാണിച്ചു തരണത്. അപ്പൊ നമ്മൾ തൃശ്ശൂർ ഈ കല്യാണത്തിന്റെ കാറ്ററിംഗ് സർവീസിലൊക്കെ മെയിൻ ആയിട്ട് വിളമ്പണ ഒരു സംഭവമാണ് കേട്ടോ. നിങ്ങൾ കുറെ കാബേജ് തോരൻ ഉപ്പേരി ഒക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു തവണ നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലിൽ ഇതൊന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടവും കാബേജ് കഴിക്കാത്തവർക്ക് വരെ ഇത് നല്ല ഇഷ്ടം കൂട്ടാം. അപ്പൊ ഏതെങ്കിലും ഗഡികളൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലൊക്കെ കയറി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, കൂടെ നിർത്താം. അപ്പൊ ഇതെങ്ങനെ ചെയ്യുന്ന ഒന്ന് കണ്ടു നോക്കിയാല. അപ്പൊ നമ്മുടെ കാബേജ് ഉപ്പേരി തയ്യാറാക്കാൻ വേണ്ട സാധനങ്ങളാണ് കേട്ടത്. സാധനങ്ങൾ ഒരുപാട് കണ്ടിട്ട് നിങ്ങൾ ഞെട്ടണ്ട, ഇങ്ങനെ എടുത്തു വെച്ച കാരണം കുറേ ഉള്ള പോലെ തോന്നണതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് കാബേജ്. അത് നമുക്ക് ഇത്തിരി കൂടി ചെറുതാക്കി അരിയണമെങ്കിൽ അരിയാം, നല്ല ഭംഗിയിൽ എങ്ങനെയാണെങ്കിൽ അരിയാം. കാബേജ് കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങ, അതൊക്കെ ഓരോരുത്തരുടെ അളവാണ് കേട്ടോ, പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഇപ്പൊ ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു കാബേജും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ ബീൻസ്. ഗ്രീൻ ബീൻസ് ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചിട്ടുള്ളതാണ്. ഇത് ചൂട് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. കുക്കറിലിട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊലി ഊരി പോണ കണ്ടുണ്ട്. അപ്പോൾ ചൂട് എന്താ പറയുക, പാത്രത്തിൽ വെച്ച് തിളപ്പിക്കുകയാണ് പാത്രത്തിൽ വെച്ച് വേവിക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ബീൻസ്, ഒരു 3-4 ബീൻസ്. എത്ര ചെറുതാക്കി അരിയാൻ പറ്റണോ അത്രയും ചെറുതാക്കിയിട്ട് അരിയാം. അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് ക്യാരറ്റ്. ക്യാരറ്റും ഇതുപോലെ പൊടി പൊടിയായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ എടുത്തിരിക്കുന്നത് ചെറിയൊരു സബോള കേട്ടോ. പിന്നെ പച്ചമുളക്, ഇതിപ്പോൾ പഴുത്ത മുളകാണ്, പിള്ളേർക്ക് പെട്ടെന്ന് കാണുമ്പോൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പഴുത്ത മുളകാണ് ഇട്ടിരിക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, അധികം വേണ്ട, കുറച്ച് മതി. നമ്മൾ എടുത്തിരിക്കുന്നത് ഉഴുന്ന് പരിപ്പ്. നമ്മൾ ഉഴുന്ന് വടയും ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കണില്ലേ, ആ ഉഴുന്ന് പരിപ്പ് എടുത്തുണ്ട്. കുറച്ച് കടുക് എടുത്തുണ്ട്. പിന്നെ നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയും. ഇത് നമ്മുടെ ചതയ്ക്കണ കല്ലില്ലേ, അതും ഇട്ടിട്ട് 2 കുത്തുകുത്തിയിട്ടാണ് കൊടുന്നിരിക്കണ കേട്ടാ. മിക്സിയിലിട്ട് പൊടിക്കണ്ട, ഒന്ന് ചതച്ചാൽ മതി, ഒന്ന് ചതച്ച് കൊടുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കണത് കറിവേപ്പില, വറ്റൽ മുളക്. പിന്നെ നമുക്ക് ലേശം കുരുമുളക് വേണം, മഞ്ഞൾപ്പൊടി വേണം, വറക്കാൻ ആവശ്യത്തിന് വെളിച്ചെണ്ണ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കണേ. 5 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാട്ട. ഈ കാബേജ് അരിയണ ഒരു നേരം മതി, ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കാൻ പറ്റണതാണ്. ഗ്യാസ് കത്തിച്ച് നമ്മൾ ചട്ടി വെച്ചു കേട്ടാ. ചട്ടിൻ്റെ വെള്ളം ഒന്ന് വെറ്റട്ടെ. ചട്ടിയിലത്തെ വെള്ളം വെറ്റിയപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവണം. വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായിണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊന്ന് പൊട്ടട്ടെ. കടുകൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ 2-ാമത് ഇടേണ്ടത് ഉഴുന്ന് പരിപ്പാണ്. ഇതിന് ഇത്തിരി മൂപ്പ് കൂടുതലുള്ള കാരണം ഉഴുന്ന് പരിപ്പ് വേണം 2-ാമത് ഇടാനായിട്ട്. ഉഴുന്ന് പരിപ്പ് ഒന്ന് മൂത്ത് വരണം, ഒരു ബ്രൗൺ കളറാവണം വരെ കേട്ടാ. ഇപ്പം നമ്മുടെ ഉഴുന്ന് ഏകദേശം ഒരു ബ്രൗൺ കളറായിട്ട്. അടുത്തത് നമ്മൾ ചതച്ച് വെച്ച നല്ല ജീരക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അതധികം മുരിയൊന്നും വേണ്ട. അപ്പോൾ തന്നെ നമ്മൾ ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന വറ്റൽ മുളകില്ലേ അതൊന്ന് പൊട്ടിച്ചിടുന്നുണ്ട്. അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുമ്പോഴത്തേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തു. അപ്പം തന്നെ നമ്മൾ എടുത്ത് വെച്ച കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. ഇനിയിത് നല്ല പോലെ ഒന്ന് മൂക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല പോലെ മൂത്ത സമയത്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവോള ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, ഇത് എല്ലാം കൂടി ഇട്ട് കൊടുക്കണ്ടേ കേട്ടോ. ഇതൊന്ന് നല്ല പോലെ വാടണം. നേരത്തെ ഞാൻ ഉപ്പ് എടുത്ത് വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാബേജിലേക്കുള്ള ഉപ്പും കൂടി കണക്കാക്കിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നോക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. സവോള ഇന്ന് വാടി വരട്ടെ.
സബോള നല്ലപോലെ വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരുന്ന മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാണ് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കാം. മഞ്ഞൾപ്പൊടി മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാണ്. തേങ്ങയും നല്ലപോലെ മൂത്ത് വരണം. അപ്പൊ ഇതിവിടെ കിടന്നിട്ടൊന്ന് മൂക്കട്ടെ. ഇപ്പൊ നമ്മുടെ തേങ്ങ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ഇട്ട് മൂപ്പിക്കൊന്നും വേണ്ട കേട്ടാ. നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കണ കാബേജ് ഇതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാണ്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാബേജ് മുഴുവനായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തു. നമുക്കിത് തീ കുറച്ച് വെച്ച് മൂടി വെച്ച് വേവിക്കണമെങ്കിൽ വേവിക്കാം. എണ്ണ കുറവുണ്ടെന്ന് തോന്നണമെങ്കിൽ ലേശം വെള്ളം തെളിച്ച് കൊടുത്തിട്ട് വേവിക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടാ. ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ഇളക്കി ഇളക്കി തന്നെയാണ് വേവിക്കണേ, മൂടി വെച്ചിട്ടല്ല വേവിക്കണത്. ഇങ്ങനെ വേവിക്കുമ്പോൾ കുറച്ച് ടൈം കൂടുതലെടുക്കും, ടേസ്റ്റും ഇത്തിരി കൂടുതൽ എനിക്ക് ഇതിനാണ് തോന്നിയിരിക്കുന്നത്. അപ്പം നമ്മുടെ കാബേജൊക്കെ ഒരുവിധം സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. കാബേജ് ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച ബീൻസില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബീൻസിന് ഇത്തിരി വേവ് കൂടുതലാണ്, അത് കാരണമാണ് ബീൻസ് ചേർത്ത് കൊടുക്കണേ. അതും ഇതിൻ്റെ ഒപ്പം തന്നെ കെടുന്നൊന്നാവട്ടെ. കാബേജ് ഒരു പകുതി വേവാകുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി, ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയാൻ പാടില്ല, അത് കാരണമാണ് പകുതി വേവിലിട്ട് കൊടുക്കുന്നത്. ഇപ്പം നമ്മുടെ കാബേജ് ഒരു മുക്കാൽ വേവായിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ ഗ്രീൻ ബീൻസ് വെള്ളത്തിലിട്ട് കുതിർത്തിയത് നമ്മൾ തിളപ്പിച്ചൂറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിട്ടിട്ടും കൂടി ഒന്ന് ചൂടാക്കി വേവിച്ചെടുക്കുകയാണ് നമ്മൾ. ഇപ്പൊ നമ്മുടെ കാബേജ് നല്ല പോലെ വെന്ത് ഗ്യാസ് ഓഫ് ചെയ്തു. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാരറ്റ് അതിട്ട് കൊടുക്കാം. ക്യാരറ്റ് വേവിക്കരുത്, വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കളറ് പോയിട്ട് ഭംഗി ഉണ്ടാവില്ല കാണാനായിട്ട്. നല്ലോണം ചെറുതാക്കി അരിഞ്ഞതല്ല, അപ്പോൾ വേവിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതും ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ചെയ്തു. നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്, മൺചട്ടിയായ കാരണം ചൂടുണ്ട്. നമ്മുടെ അടിപൊളി കാബേജ് തോരൻ സെറ്റായിട്ടാ. അപ്പൊ നമ്മുടെ അടിപൊളി കാബേജ് തോരൻ ഇവിടെ സെറ്റായിണ്ട്. നിങ്ങൾ ഒരു തവണ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ ഇതുപോലെ തന്നെ നിങ്ങൾ കഴിക്കുകയുള്ളോ. നല്ല ടേസ്റ്റാണ്, പ്രത്യേകിച്ച് മീൻ കറിയുടെയും ചിക്കൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്.